29 വർഷങ്ങൾക്ക് ശേഷം ഡൽഹി സർവകലാശാലയിൽ മലയാളം അധ്യാപകൻ എത്തി. ഡിയുവിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇനി മലയാളത്തിൽ ഉന്നത പഠനത്തിനും ഗവേഷണത്തിനും വഴിയൊരുങ്ങും. കണ്ണൂർ സ്വദേശി ഡോക്ടർ ശിവപ്രസാദാണ് അസിസ്റ്റന്റ് പ്രൊഫസറായി ചുമതലയേറ്റത്. 1994 അഗവൂർ നാരായണൻ വിരമിച്ച ശേഷം ഡൽഹി സർവകലാശാലയിൽ മലയാളം അധ്യാപക തസ്തികയിൽ നിയമനമുണ്ടായില്ല. ഒരു കാലത്ത് ബിരുദാനന്തര കോഴ്സുകൾ വരെ ഉണ്ടായിരുന്ന മലയാളം വിഭാഗം ഇതോടെ നിശ്ചലമായി. എന്നാൽ മോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെ എല്ലാ പ്രാദേശിക ഭാഷാ വകുപ്പുകളും പുനർജീവിപ്പിക്കാൻ സർവകലാശാലകൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 29 വർഷങ്ങൾക്ക് ശേഷം ഡൽഹി സർവകലാശാലയിൽ മലയാള അധ്യാപകന്റെ നിയമനം. കണ്ണൂർ സ്വദേശി ഡോക്ടർ ശിവപ്രസാദാണ് മലയാളം വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ചുമതലയേറ്റത്. മലയാള സാഹിത്യത്തെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും ഒക്കെ വളരെ വൈകാരികമായി നമ്മൾ സംസാരിക്കാറുണ്ട് പലപ്പോഴും. പക്ഷേ ഈ വൈകാരികതയാണ് ഏറ്റവും കൂടുതൽ മുതലെടുത്തുകൊണ്ട് നമ്മുടെ ഭാഷയും സാഹിത്യത്തെയും നമ്മുടെ സംസ്കാരത്തിന് ദേശത്തിന് വിരുദ്ധമായി ചലിപ്പിക്കുവാൻ ഇവിടെയുള്ള ചില എഴുത്തുകാരും എഴുത്തുകാർ എന്നറിയപ്പെടുന്ന ചില സാഹിത്യ നായകന്മാരും ഒക്കെ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഡൽഹിയായിരുന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. ഡൽഹിയിലിരുന്നു കൊണ്ട് ഭാഷയെയും സാഹിത്യത്തെയും ഉപയോഗിച്ചുകൊണ്ട് ദേശവിരുദ്ധമായിട്ടുള്ള, രാജ്യവിരുദ്ധമായിട്ടുള്ള, സംസ്കാരവിരുദ്ധമായിട്ടുള്ള, പാരമ്പര്യവിരുദ്ധമായിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ ഇവർ പ്രചരിപ്പിച്ചു. കേരള സർവകലാശാലയിൽ നിന്ന് നിരൂപണ പഠനങ്ങൾക്ക് PhD നേടിയ ശിവപ്രസാദ് മൂലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ 10 വർഷമായി മലയാളം അധ്യാപകനായിരുന്നു. ഡൽഹിയിലെത്തിയ ഡോക്ടർ ശിവപ്രസാദിനെ നവോദയം ഉൾപ്പെടെയുള്ള സാംസ്കാരിക സംഘടനകൾ ആദരിച്ചു. ജനം, ഡൽഹി.